നമസ്കാരം. ഈ നിയമനങ്ങൾ, അനധികൃത നിയമനങ്ങൾ, ഇപ്പോൾ നിയമനങ്ങളെ നമുക്ക് അങ്ങനെ തരംതിരിക്കേണ്ടിയിരിക്കുന്നു. രണ്ടോ മൂന്നോ ആയിട്ട് തരംതിരിക്കാം. അനധികൃത നിയമനങ്ങൾ, പിന്നെ യഥാർത്ഥ നിയമനങ്ങൾ, പിന്നെ പിൻവാതിൽ നിയമനങ്ങൾ. ഇതൊക്കെ പല തന്ത്രങ്ങൾ പയറ്റിയാണ് ഈ നിയമനങ്ങളൊക്കെ സാധൂകരിച്ചെടുക്കുന്നത്. ഈ പുറത്തു വന്ന കാര്യങ്ങളൊക്കെ അല്ലാതെ ഉള്ളിലൊക്കെ എത്രയോ നിയമനങ്ങൾ അല്ലാതെ ഈ സഹകരണ ബാങ്കുകൾ, അതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ വിവിധ ബോർഡുകൾ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ഒന്നുമില്ല, സിമ്പിളാണ് കാര്യം. സഖാക്കന്മാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ അവിടെ നിയമിക്കുന്നു. താൽക്കാലികക്കാരെ നിയമിക്കാൻ എല്ലാത്തിനും പ്രൊവിഷനുണ്ട്. അത് ഇവരെ തന്നെ ഇട്ടിട്ടുള്ള പ്രൊവിഷനാണ്. അവിടെ താൽക്കാലികക്കാരെ നിയമിക്കുന്നു. ഏതാനും നാളുകൾ കഴിയുമ്പോൾ എന്താകും, അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തും, അല്ലെങ്കിൽ ഇതുപോലെ ഇറങ്ങിപ്പോകാൻ നേരത്ത് അങ്ങ് സ്ഥിരപ്പെടുത്തും. ഇതിനകത്തെ ഒരു പ്രധാന കാര്യം നമ്മൾ ഇതിനു മുമ്പ് ചൂണ്ടിക്കാട്ടിയതാണ്. ഇപ്പോൾ ഒരു തസ്തികയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ 5 പേർ ജോലി ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ 2 പേരെ കൂടി താൽക്കാലികമായിട്ട് എടുക്കുന്നു, 7 പേരായി. അപ്പം ഈ 2 പേരാണ് സഖാക്കൾ, അല്ലെങ്കിൽ പാർട്ടിയുടെ ആൾക്കാർ, വേണ്ടപ്പെട്ടവർ. കുഞ്ഞമ്മയുടെ മക്കളാകാം, മാമൻ്റെ മക്കളാകാം, അല്ലെങ്കിൽ കൊച്ചച്ഛൻ്റെ മക്കളാകാം, അല്ലെങ്കിൽ മരുമകളാകാം, ബന്ധുവാകാം, ഭാര്യയാകാം, ആരുമാകാം. അത് ഏത് ബന്ധു വേണേയാകാം, ആര് വേണേലാകാം, സഖാക്കന്മാരായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 7 പേരെയും അങ്ങ് സ്ഥിരപ്പെടുത്തും. ഈ താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഈ 7 പേരെയും സ്ഥിരപ്പെടുത്തും. അപ്പം ആ കൂടെ ഈ പാർട്ടിക്കാരായ 2 പേരും ഇതിനു മുൻപ് ജോലി ചെയ്തിരുന്ന മറ്റു പാർട്ടികളുടെ നോമിനി ആണെങ്കിൽ അവരും അങ്ങ് സ്ഥിരപ്പെടും. അപ്പോൾ പിന്നെ അവർ പരാതി ഉന്നയിക്കില്ല. ഇതിനകത്ത് പ്രധാനമായിട്ടും പരാതി ഉന്നയിക്കേണ്ടത് താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിട്ട് നിയമനം കിട്ടാത്തവരാണ്, അല്ലെങ്കിൽ നിയമനം കിട്ടാൻ സാധ്യതയില്ലാത്തവരാണ്. അപ്പോൾ എല്ലാവരെയും അങ്ങ് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മറ്റൊരു ചിന്ത വരുന്നില്ലല്ലോ. ഒരു ട്രോള് കാണാനിടയായി. അതുകൊണ്ട് കൂടിയാണ് ഈ വാർത്ത ഇപ്പോൾ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. അതിനിടയ്ക്ക് രസകരമായ ഒരു കാര്യം കൂടി ഒന്ന് പറയാം എന്ന് വെച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും മണ്ടനായ അച്ഛനെ സിനിമയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ, അതായത് സിനിമാ കഥാപാത്രങ്ങളിൽ നിന്ന് ഏറ്റവും മണ്ടനായ ഒരച്ഛനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? പ്രേക്ഷകർ ധാരാളം സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഏറ്റവും മണ്ടനായ അച്ഛൻ, ഏറ്റവും ക്രൂരനായ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കഥാപാത്രങ്ങളാണ് കേട്ടോ, യാഥാർത്ഥ്യ ബോധത്തോടെയല്ല. സ്ഫടികത്തിലെ ചാക്കോമാഷ് വളരെ ക്രൂരനായ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചത്. പിന്നെ വളരെ മണ്ടന്മാരായ അച്ഛന്മാരുമുണ്ട്. അത് ഏറ്റവും മണ്ടനായ അച്ഛൻ സന്ദേശം എന്ന സിനിമയിൽ ശ്രീനിവാസന്റെ കഥാപാത്രമായ കോട്ടപ്പള്ളി പ്രഭാകരൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ ആ പെണ്ണിൻ്റെ അച്ഛനാണ്. കാരണം ഈ സഖാവിന് മകളെ കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് യാതൊരു പണിയുമില്ലാതെ മാസികയും വായിച്ചിരുന്ന മകൾക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായോ HOD ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യാമായിരുന്നു എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകൾ വരുന്നത്. ലോകത്തെ ഏറ്റവും മണ്ടനായ അച്ഛൻ ഇദ്ദേഹമാണ് ഈ കഥാപാത്രമാണെന്നാണ് പറയുന്നത്. കാരണം സഖാക്കന്മാരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ സഖാക്കന്മാരുടെ ബന്ധുക്കളോ ആയാൽ എല്ലാ യോഗ്യതയുമായി. ഏത് പ്രൊഫസർ നിയമനത്തിനും ഏത് സ്ഥാപനത്തിലേക്കുള്ള നിയമനത്തിനും വേണ്ട എല്ലാവിധ അംഗീകാരങ്ങളുമായി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അങ്ങനെ ട്രോളുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. അതായത് ഈ നിയമനം വേണ്ടപ്പെട്ടവരാണെങ്കിൽ, സഖാക്കന്മാർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ എന്തും എങ്ങനെയും എവിടെയും ആരെയും നിയമിക്കാം എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് അതിനൊക്കെ ഓരോ ന്യായീകരണങ്ങളും പറയും. അപ്പോൾ ലോകത്തെ ഏറ്റവും മണ്ടനായ അച്ഛനെ സിനിമയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് തിരഞ്ഞെടുക്കാം സന്ദേശം എന്ന സിനിമയിലെ ശ്രീനിവാസൻ പെണ്ണ് കാണാൻ പോയ ആ പെൺകുട്ടിയുടെ അച്ഛൻ ആയിട്ട് അഭിനയിച്ച ആ കഥാപാത്രം, അല്ലെങ്കിൽ ആ കഥാപാത്രം, നടൻ്റെ പേരെനിക്കറിയില്ല, അപ്പം ആ കഥാപാത്രമാണ്. അല്ലെങ്കിൽ മകളെ ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗത്തിൽ കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യമില്ലായിരിക്കാം. സിനിമയുടെ കഥയുമായി ഇതിന് ബന്ധമൊന്നുമില്ല. ഈ ട്രോളുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് യോഗ്യത വേണ്ടത്? സഖാവിൻ്റെ ഭാര്യയായിരിക്കണം, അല്ലെങ്കിൽ പെങ്ങളായിരിക്കണം, അല്ലെങ്കിൽ മകളായിരിക്കണം, അല്ലെങ്കിൽ തൊട്ടടുത്ത ബന്ധുവായിരിക്കണം, കുറഞ്ഞത് അയൽപക്കക്കാരനെങ്കിലും ആയിരിക്കണം. നിയമനം റെഡി. ഇതാ ഇനിയും കിട്ടും നിയമനം. നിയമനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേക യോഗം കൂടിയും പ്രത്യേക ഉത്തരവിറക്കിയും ആളുകളെ നിയമിക്കുകയാണ്. കൊള്ളാം, നടക്കട്ടെ കാര്യങ്ങൾ. ഇവിടെ പാവം ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു, സെക്രട്ടേറിയറ്റിന് നടയിൽ കണ്ണീർ പൊഴിക്കുന്നു, അവർ ഹൃദയവേദനയോടെ കരയുന്നു. ഇതൊക്കെ കാണാൻ ആർക്കും നേരമില്ല. ഇവർ സഖാക്കന്മാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റുകയാണ്, കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. വെബ് ഡെസ്ക്.